ബി ജെ പി ചുമലിലേറ്റിയ നിതീഷ് ഓർക്കണം ഇതൊക്കെ. ഓപ്പറേഷൻ താമര അങ്ങനെ ബീഹാറിൽ വിരിഞ്ഞു കഴിഞ്ഞു. ഭാഗ്യം ചെയ്ത നിതീഷിന് എത്ര സുഖകരമായൊരു രാജിയും പിന്നാലെയുള്ള തിരിച്ചു കയറ്റമാണെന്നറിയാം. ഒരു ദിവസം പോലും സെക്രട്ടേറിയറ്റിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നില്ല. രാജിക്കത്തിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക്. ലാലു പ്രസാദിനെ ചവിട്ടിപ്പുറത്താക്കി ആരുടെ തോൽ കയറിയാണ് നിതീഷ് മുഖ്യമന്ത്രിയാകുന്നത്? വീണ്ടും ബി ജെ പിയുടെ തന്നെ. അപ്പോൾ ബീഹാറിൽ ജയിച്ചതാരാണ്? ബി ജെ പി. ഭാഗ്യം കൊണ്ട് കിട്ടിയ ഈ മുഖ്യമന്ത്രി സ്ഥാനം കയ്യിൽ നിന്നും വഴുതിപ്പോകാനും ഏറെ താമസമുണ്ടാകില്ല. നിതീഷ് കുമാർ ഒന്നറിയണം, ഇന്ത്യ സഖ്യത്തെ പൊളിച്ച് ബീഹാറിൽ കയറിപ്പറ്റിയ ബി ജെ പിയുടെ ലക്ഷ്യം താങ്കളല്ല, ഒറ്റയ്ക്കുള്ള ഭരണം തന്നെയാണ്. വർഷങ്ങളോളം എൻ ഡി എ മുന്നണ്ട ഭാഗമായിരുന്ന ജെ ഡി യു 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായതോടെയാണ് മുന്നണി വിട്ടതെന്ന് ഓർക്കണം. മോദിയോടുള്ള താല്പര്യക്കുറവ് നിതീഷ് അന്നും ഇന്നും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ആശയപരം എന്നതിനേക്കാൾ അതിൽ വ്യക്തിപരമായ ചില ഘടകങ്ങളുണ്ട്. നിതീഷ്, നിങ്ങൾ ഇതൊക്കെ മറന്നതുകൊണ്ട് ഇപ്പോൾ മോദിക്കൊപ്പം ചേക്കേറി. പക്ഷേ എത്ര കാലം? മോദി വിരോധി എന്ന പേര് നിങ്ങളെ വിട്ടുമാറില്ല, അത് ഉറപ്പ്. നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവ് എന്ന് പരസ്യമായി ആദ്യം വിശേഷിപ്പിച്ചത് ലാലു പ്രസാദ് യാദവ് തന്നെയാണ്. ഈ അവിശ്വാസത്തെ തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ആർ ജെ ഡിയെ ഓരോ തവണയും അകറ്റി നിർത്താൻ നിതീഷ് കുമാർ എടുത്തു പ്രയോഗിച്ചത്. നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഏറ്റവും അവസാനമായി പറഞ്ഞത് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആയിരുന്നു. എൻ ഡി എയിൽ ബീഹാറിൽ നിന്നുള്ള നേതാക്കളിൽ ഈ അതൃപ്തി ഇപ്പോഴുമുണ്ട്. അതവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയത്തിനെതിരെ എന്നും ഉറച്ച നിലപാടെടുത്തിരുന്നതാണ് ലാലു പ്രസാദ് യാദവിൻ്റെ ആശയ അടിത്തറ. അതിനെ ജംഗിൾ രാജ് എന്ന് വിശേഷിപ്പിച്ച് ലാലുവിനെ തടയാൻ കഴിഞ്ഞു എന്നത് ബീഹാറിലെ മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മൊത്തം ഒരാവശ്യമായിരുന്നു. അങ്ങനെ നിതീഷിലൂടെ ലാലുവിനെ വീണ്ടും അകറ്റി നിർത്തി. അങ്ങനെ ബി ജെ പി അത് നേടി. നിതീഷ് കുമാർ, താങ്കൾ അറിയണം, താങ്കളുടെ പ്രിയ നേതാവ് കർപ്പൂരി താക്കൂറിന് ഭാരത് രത്ന നൽകിയ ബി ജെ പിയുടെ കണ്ണിലി താക്കൂർ ആരായിരുന്നുവെന്ന്. എന്നു മുതലാണ് അവർക്ക് കർപ്പൂരി താക്കൂർ പ്രിയപ്പെട്ടവനായതെന്ന്. 1978 മുങ്കേരിലാൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശ അനുസരിച്ച് അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ ബീഹാറിൽ 26% സംവരണം ഏർപ്പെടുത്തിയത്. ഓർക്കണം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പായിരുന്നു ഈ സംഭവം. നരേന്ദ്രമോദി എഴുതിയ ഏറ്റവും പുതിയ ലേഖനത്തിൽ കർപ്പൂരി താക്കൂറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് കൈലാസപതി മിസ്സിൽ നിന്നാണെന്ന് കുറിക്കുന്നുണ്ട്. അന്ന് ഈ മിശ്ര കർപ്പൂരി താക്കൂർ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു. എന്നാൽ സംവരണത്തെ നഖശിഖാന്തം എതിർക്കാനാണ് പഴയ ജനസംഘക്കാരനായ മിശ്രയ്ക്ക് താല്പര്യമായിരുന്നത്. കർപ്പൂരി താക്കൂറിനെ വ്യക്തിപരമായി പോലും ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ആർ എസ് എസ് കാർ തയ്യാറായി മിശ്രയ്ക്കൊപ്പം നിന്ന്. ഈ സംവരണം എവിടെ നിന്ന് വന്നു, കർപ്പൂരി താക്കൂറിനെ അമ്മ പ്രസവിച്ചതാണോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് അന്ന് ആർ എസ് എസും ജനസംഘവും ഉയർത്തിയതെന്ന് നിതീഷ് കുമാർ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യനീതി രാഷ്ട്രീയത്തെ ബി ജെ പിക്ക് അന്നും ഇന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജാതി സെൻസസിനെ അംഗീകരിക്കാത്ത ബി ജെ പിയുടെ സമീപനം. നിതീഷ് കുമാർ സർക്കാർ ബീഹാറിൽ ജാതി സർവേ നടത്തി എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് പുറത്തുവിടുകയും അത് പിന്നാക്ക വിഭാഗത്തിനായി 65% സംവരണം ഉറപ്പാക്കുകയും ചെയ്തു. ഇതെല്ലാം ബി ജെ പിയുടെ വിജയ പ്രതീക്ഷയ്ക്ക് ഞെട്ടലേൽപ്പിച്ചിരുന്നു. ദയനീയമായ ഒരു തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തേടുന്നതിൻ്റെ ഭാഗമായാണ് കർപ്പൂരി താക്കൂറിനെ ഇപ്പോൾ ഭാരതത്തിന് നൽകി ബി ജെ പി ആദരിച്ചതും. നിതീഷ് കുമാറിനെ നെഞ്ചോടേറ്റുന്നതും അതുകൊണ്ട് തന്നെ. ഈ ബി ജെ പിയുടെ വരാനിരിക്കുന്ന ശക്തി പ്രകടനം ഏതവസ്ഥയിലെന്ന് നിതീഷ് കുമാർ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ബി ജെ പിയുടെ താമര ബീഹാറിൽ വിരിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും അവരുടെ കണ്ണിലെ കരടായി നിതീഷ് കുമാർ ഉണ്ടാകും. എന്ന് വേണമെങ്കിലും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ബി ജെ പി ജെ ഡി യു സഖ്യത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാറിനെ അവർക്ക് പുറത്താക്കാം എന്ന് താങ്കൾ ഒന്ന് ഓർക്കണം.